ദൈവത്തിന് സ്തുതി. വിശുദ്ധ ക്ലേലിയ ബാർബിയേരി. ഇറ്റലിയിലെ ബുദ്രിയോ എന്ന പട്ടണത്തിൽ 1847 ഫെബ്രുവരി 13 ബാർബിയേരി കുടുംബത്തിലാണ് ക്ലേലിയ ജനിച്ചത്. അവൾക്ക് 7 വയസ്സുള്ളപ്പോൾ പിതാവ് നിര്യാതനായി. ആദ്യ കുർബാന സ്വീകരണം മുതൽ അസാധാരണമായ പല ദൈവാനുഭവങ്ങളും വിശുദ്ധയ്ക്ക് ദൈവം നൽകിക്കൊണ്ടിരുന്നു. ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കുചേർന്നിരുന്ന ബാലികയായ ക്ലേലിയയെ വികാരിയച്ഛൻ മത അധ്യാപികയായി നിയോഗിച്ചു. തന്നെ ഏൽപ്പിച്ച ജോലികൾ അവൾ ഏറ്റവും ആത്മാർത്ഥതയോടെ നിർവഹിച്ചു. ആ കൃത്യനിർവഹണം ഏവരെയും വിസ്മയപ്പെടുത്തുന്നതായിരുന്നു. വിശുദ്ധയുടെ ജീവിത വിശുദ്ധിയും അസാമാന്യ കഴിവുകളും മനസ്സിലാക്കിയ വികാരിയച്ഛൻ തൻ്റെ ഇടവകയിലെ അനേകം അനഭ്യസ്തരായ യുവതികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള ഭാരിച്ച ചുമതല ക്ലേലിയയെ ഏൽപ്പിച്ചു. വിശുദ്ധയുടെ ആത്മാർത്ഥതയിലും വിശുദ്ധിയിലും ആകർഷിക്കപ്പെട്ട് മറ്റു ചില സ്ത്രീകളും സഹപ്രവർത്തകരായി മുമ്പോട്ട് വന്നു. ക്രമേണ ഇവർ വ്യാകുലമാതാവിൻ്റെ കൊച്ചു സഹോദരികൾ എന്ന സന്യാസ സമൂഹത്തിന് രൂപം നൽകി. 1868 ബൊളോത്തായിലെ കർദിനാൾ ഈ സന്യാസ സമൂഹത്തിന് രൂപതാ തലത്തിൽ അംഗീകാരം നൽകി. 1949 ഈ സന്യാസ സമൂഹം സേവന സഹോദരിമാർ എന്ന സമൂഹവുമായി ഒരുമിച്ച് ചേർന്നു. ദൈവ അനുഭവത്തിലുറച്ച ആധ്യാത്മിക ജീവിതത്തിൻ്റെ പ്രാധാന്യവും അതേസമയം ബാഹ്യലോകത്തിലിറങ്ങി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയും നന്നായി മനസ്സിലാക്കിയിരുന്ന വിശുദ്ധ തങ്ങളുടെ പ്രവർത്തനങ്ങളെ ആ രീതിയിൽ സംഘടിപ്പിച്ചു. തീക്ഷ്ണമായി പ്രാർത്ഥിച്ചിരുന്ന ക്ലേലിയയ്ക്കു ധാരാളം മിസ്റ്റിക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം ഇടവകയിൽ വിശുദ്ധ ആരംഭിച്ച ആധ്യാത്മിക സാമൂഹിക പ്രവർത്തനങ്ങൾ ക്രമേണ സമീപ പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു. പൊതുജനങ്ങൾ ഈ യുവ സന്യാസിനിയെ അമ്മയെന്നും ക്ലേലിയ മദർ എന്നുമാണ് സ്നേഹബഹുമാനങ്ങളോടെ അഭിസംബോധന ചെയ്തിരുന്നത്. ദൈവസ്തുതിക്കായി സ്തുത്യർഹമായ സേവനം ചെയ്ത വിശുദ്ധയുടെ ജീവിതം വളരെ ഹ്രസ്വമായിരുന്നു. 1870 ജൂലൈ 13 വിശുദ്ധയുടെ 23-ാമത്തെ വയസ്സിൽ അവൾ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1989 ഏപ്രിൽ 9-ാം തീയതി ക്ലേലിയയെ വിശുദ്ധയായി ജോൺ പോൾ 2-ാമൻ പാപ്പ പ്രഖ്യാപിച്ചു. ദൈവത്തിന് സ്തുതി. വിശുദ്ധ ക്ലേലിയ ബാർബിയേരിയുടെ തിരുനാൾ മംഗളങ്ങൾ.